പ്രൈസ് ം സ്തോത്രം 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 കർവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ പ്രിയപ്പെട്ട നിയമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ ഡിസംബർ മാസം മൂന്നാം തീയതി ഹാലിൽ ലൂയി സ്തോത്രം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപുരുപാലിച്ചെല്ലാം നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് എത്ര ശ്രേഷ്ഠമായിട്ട് കഴിഞ്ഞ പോയൽ കാലം കർത്താവ് നമ്മളെ നടത്തിയ കൈകളെ പിടിച്ചിട്ട് നല്ല കർത്താവിന് സ്തോത്രം പറഞ്ഞു ഹാലലൂയ ഹാലൂയ ഹാലുലൂയ കർത്താവെ അത്ഭുതമായി ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം 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 അപ്പ പോയ രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം ചെയ്യാം ഉയർത്തി പിടിച്ചിട്ട് പറയാം കർത്താവേ നന്ദിയോടെ സ്തോത്രം നല്ല ഉറക്കം തന്നതിന് സ്തോത്രം സ്വസ്ഥമായി ഉറങ്ങാൻ സഹായിച്ചതിന് സ്തോത്രം അങ്ങയുടെ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് സ്തോത്രം രാത്രിയിലെ ഭയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം വീട്ടു സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ സൂക്ഷി രക്ഷിച്ചതിന് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് പറ കർത്താവെ നന്ദി രാവിലെ ഞങ്ങളെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവിൻ്റെ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ഹാലി ലൂയ ഹാലി ലൂയ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ആ കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞു ഈ പകൽക്കാലം കഥാവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം 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 നമുക്കൊന്നിച്ച് നന്ദി പറയാം കഥാവ് നല്ലവനാണല്ലോ കഥാവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത് ഈ താങ്ക്സ് ഗീവിങ് സീസണിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഒന്നുകൂടെ കഥാവിന് നന്ദി പറഞ്ഞു ഇന്നലെ രാത്രി മീറ്റിംഗ് അനുഗ്രഹമാക്കിയതിന് സ്തോത്രം നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും കർത്താവ് അത്ഭുതമായി പരിപാലിച്ചതിന് സ്തോത്രം കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം അത്ഭുതമായി നടത്തി ഈ മാസത്തിൻ്റെ രണ്ട് ദിവസവും കർത്താവ് കരുതി ഈ മൂന്നാം ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ താങ്ക് യു ഡോഡ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം സങ്കീർത്തനക്കാരൻ പറയുക നൂറ്റി ഒൻപതാം സങ്കീർത്തനം മുപ്പത് മുപ്പത്തൊന്ന് എൻ്റെ വായി കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും അത് ഞാൻ പുരുഷാരത്തിന് നടുവിൽ കർത്താവിനെ പുകഴ്ത്തും കർത്താവ് എളിയവനെ അമേ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു കാരണം ഉയർത്തി ഒന്നുകൂടെ നല്ല കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നല്ല കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് ആലേ ലൂയ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു നന്ദിയോടെ സ്തോത്രം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാകൂടത്തെ ആരോഗ്യത്തിനായിട്ട് സ്തോത്രം കർത്താകൂട സമാധാനത്തിനായിട്ട് സ്തോത്രം കഥാകൂട സ്വസ്ഥതയ്ക്കായിട്ട് സ്തോത്രം അവരുടെ ജീവിതത്തിൽ കർത്താകൂടുത്തിരിക്കുന്ന എല്ലാ നന്മകളെയും മോർത്ത് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു അപ്പോൾ ആ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം ഈ മക്കൾക്കുണ്ടാകട്ടെ എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ യേശുവിൻ നാമത്തിൽ ആരോഗ്യമുള്ള ശരീരം കൊടുത്തെ ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഒരു പുതിയ കൃപ വരട്ടെ കഴുകൻ ചിറകടിച്ച് ഉയരുന്നത് പോലെ ഉയരുവാൻ തക്കമുണ്ട് അവരുടെ ശക്തിയെ പുതുക്കി കൊടുക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ശക്തിയെ പുതുക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ആരോഗ്യം കൊണ്ട് ദൈവിക ആരോഗ്യത്താൽ ദൈവിക ഇമ്മ്യൂണിറ്റിയാൽ തന്നെ മക്കളെ നിറച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു ഹാലൂയ താങ്ക് യു ലോഡ് താങ്ക് യു നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം അതുപോലെ തന്നെ കർത്താവെ ഹാലലൂയ സ്തോത്രം അമേൻ സാമ്പത്തികമായ എല്ലാ വിഷയങ്ങളിലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വിടുതലിനായിട്ട് സ്തോത്രം അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തിരിക്കുന്നതിന് കർത്താവ് നന്ദി പറയുന്ന കർത്താവ് എല്ലാ നഷ്ടങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ലാഭമാകട്ടെ നഷ്ടം വരുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ തന്നെ കർത്താവായി യേശു ക്രിസ്വിന്റെ നാമത്തിൽ അത് ലാഭമായി യേശുവിൻ നാമത്തിൽ മാറട്ടെ താങ്ക് യു ജീസസ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ിൽ ഒന്നിനും നഷ്ടം വരാതെ കഥാവ് അത്ഭുതമായി നടത്തുന്നതിനെ സ്തോത്രം ചെയ്യുന്നു താങ്ക് യു കർത്താവ് നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ ഇപ്പോൾ തന്നെ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നഷ്ടങ്ങളില്ലാതെ അത്ഭുതമായി മുന്നേറുവാൻ സഹായിക്കും അതുപോലെ മറ്റു ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളവരുണ്ട് അവരെ വിടുവിച്ചിരിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് നടുവിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ നട്ടല് സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആരോഗ്യം പ്രാപിക്കട്ടെ സ്വസ്ഥ െ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ജോലിയില്ലാത്തവർക്ക് കർത്താവ് വഴി തുറന്നു കൊടുത്തിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കുടുംബത്തിനകത്ത് വലിയ സമാധാനം വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു കുഞ്ഞു കടമയിൽ പ്രത്യേക ദൈവപ്രവൃത്തി നടക്കുന്നതിന് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു പ്രത്യേകിച്ച് കർത്താവ് ലോകത്തെ പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു അങ്ങനെ അഭിഷേകത്താൽ നിറയ്ക്കണേ പൊതു കൃപകളെ കൊടുക്കണമേ പുതുശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കർത്താവ് അങ്ങനെ മക്കളെ ഒരിക്കലൂടെ യേശുക്രിസ്തുവിനെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ ദൈവപ്രവൃത്തി തന്റെ മക്കളെയൊക്കെ ലൈഫിൽ െ കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു വലിയ ദൈവപ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം ചെയ്തു പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ചെയ്യട്ടെ കഥാവിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നേറുക ഇത് താങ്ക് യു അല്ലെങ്കിൽ താങ്ക്സ് ഗിവിങ് സീസൺ ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ ഇന്ന് പ്രഭാതത്തിൽ ടീത്തോസിൻ്റെ ലേഖനം ടൈറ്റസ് മൂന്നാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ് അവിടെ എഴുതിയിരിക്കുന്നു വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരുപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെ കലഹിക്കാതെ ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സഹി സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക ഇതാണ് പരിശുദ്ധന്മാ ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാനായിട്ട് തന്നിരിക്കുന്ന ഭാഗം അപ്പം ഇത് ഒരു ക്രിസ്ത്യൻ എത്തിക്സാണ് നമ്മളീ ഭൂ ായിരിക്കുമ്പോൾ മുൻ മുൻകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് കഥാവിനോട് ചേരുന്നതിന് മുമ്പ് നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ അവിടെ പറയുക വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും അപ്പം നമ്മളെ എവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നോ അവിടെ നമ്മൾ ആ രാജ്യത്തിന് ആ ഗവൺമെന്റിന് അവിടുത്തെ നിയമങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കണമെന്നാണ് പരിശുദ്ധ നമ്മളെ ഓർപ്പിക്കുന്നത് അതൊന്ന് രണ്ട് ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് മുകളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നവരുണ്ടാകും അവർക്ക് കീഴടങ്ങി ആ വേണം നമ്മൾ നിൽക്കുവാൻ അവരെ എന്ത് നിയമങ്ങൾ പറയുന്നു ആ നിയമങ്ങളെ അനുസരിച്ച് മുന്നേറുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും നമ്മൾ നിയമങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കാൻ പാടില്ല നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നവരായിരിക്കും അത് രാജ്യത്തായാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും ദൈവസഭയിലായാലും ഐ മീൻ എവിടെയാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് നിയമങ്ങൾക്ക് കീഴടങ്ങി നിൽക്കണം അധികാരങ്ങൾക്ക് കീഴടങ്ങി നിൽക്കണം അതൊരു ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ് അധികാരങ്ങൾക്ക് കീഴടങ്ങി നിൽക്കുക നിയമങ്ങൾക്ക് കീഴടങ്ങി നിൽക്കുക അത് പറയുന്നത് അനുസരിച്ച് നിൽക്കുക എന്നുള്ളത് ഒരു ദൈവിക ക്വാളിറ്റിയാണ് ഒരു ദൈവവൈതലൻ ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ് അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുവാനിട വരും അത് കഴിഞ്ഞിട്ട് പറയാം സകല സൽ സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിക്കണം ഈ മാസം പ്രത്യേകമായിട്ട് സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം എന്നും ആർക്കെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാൻ എന്നും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാനായിട്ട് ഇനി ഈ മാസം എത്ര എത്ര ദിവസങ്ങൾ കൊണ്ട് വളരെ ചുരുക്കം ദിവസങ്ങളിൽ ഇരുപത്തൊൻപത് ദിവസം കൂടെയുള്ളൂ അപ്പം ഈ വർഷം തീരുന്നതിന് മുമ്പ് കഴിവുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആർക്കെങ്കിലും ഒരു സൽപ്രവൃത്തി ചെയ്യാൻ നോക്കണം ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്യാൻ നോക്കണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കൊണ്ടുവരും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് സൽപ്രവൃത്തികൾക്കായിട്ടാണ് അപ്പം ഇന്നത്തെ പൽക്കാലം ഇന്ന് തുടങ്ങണം എന്നും ഇന്ന് മുതൽ ഈ മൂന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ എല്ലാ ദിവസവും ഒരു സൽപ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കണം ആർക്കെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്യുക ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മകൾ കൊടുക്കുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കണം ഇനി ആരെ അടുത്തു പറയാം ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആരും പറയാൻ പാടില്ല കണ്ടോ അവൻ വലിയ ദൈവത്തിൻ്റെ പൈതല അവൻ്റെ സ്വഭാവം കണ്ടോ അവൻ്റെ വാക്കുകൾ കേട്ടോ ഇങ്ങനെ പറയാൻ സമ്മതിക്കാതെ ആർക്കും ദൂഷണം പറയാൻ എപ്പോഴും അപവാദി നമുക്ക് ചുറ്റും നിൽപ്പണമെന്നുള്ള കാര്യം ഓർക്കണം നമ്മളെക്കുറിച്ച് നമ്മളെ കൊണ്ട് ദൂഷണം പറയിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പൈശാചിക മണ്ഡലം നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ ദൈവമക്കൾ വിസ്തത്തോടുകൂടെ ദൈവികജ്ഞാനത്തിലായിരിക്കും ആരെക്കൊണ്ടും ദൂഷണം പറയാതെ കലഹിക്കാതെയും ആരോടും വഴക്കിനും മല്ലിനും പോകൽ അമേൻ ഓഫീസിലായാലും കൊള്ളാം കുടുംബത്തിനായാലും കൊള്ളാം അയൽവാസികളോടായാലും കൊള്ളാം അമീൻ ആരോടും കലഹിക്കാൻ പോകൽ അങ്ങ് ക്ഷമിച്ചേക്കണം കണ്ണങ്ങ് അടച്ചേക്കണം അമേൻ അങ്ങ് അങ്ങ് വേണ്ടാന്ന് വെച്ചേക്കണം അമേൻ കലഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും കൃപ നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ഇപ്പം നമ്മളോടൊരുത്തൻ കലഹത്തിന് വന്നാലും നമ്മൾ അവിടെ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറി ആരോടും കലഹിക്കാതെയും ശാന്തമായി ഹലലുയാ സ്തോത്രം എങ്ങനെ ഇരിക്കണം ശാന്തമായ ഒരു സ്വഭാവമായിരിക്കണം എവിടെയും പോയി അധികം ശബ്ദം ഉയർത്താതെ ശാന്തതയോടെ ഇടപെടണം എവിടെ ചെന്നാലും ആരോടുകൂടെ ഇടുന്ന ഒരു ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ ആരെങ്കിലും വന്ന് വന്നിടിച്ച് മുന്നിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി വഴക്കുണ്ടാക്കാൻ പോകാതെ അന്ന് ശാന്തമായേക്കണം ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടിട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ക്യൂ ആണ് ക്യൂവിനകത്തോട്ട് നമ്മൾ ചില ചില കൂടി ഒരുത്തം വന്ന് മുന്നോട്ട് കയറി നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉള്ളിൽ വിദേശവും വിഷമോ വരും പക്ഷേ ഈ വചനം കേട്ടതല്ലേ ശാന്തമായേക്കണം കേട്ടോ ശാന്തരായി സകല മനുഷ്യരോടും എന്നാ ചെയ്യണം സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തണമെന്നാണ് പരിശുദ്ധമാവോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും സൗമ്യത കാണിക്കുക ശാന്തതയുള്ളവരാകുക ആ മനുഷ്യൻ നമ്മളെക്കൊണ്ട് അപവാദം പറയാൻ അല്ലെങ്കിൽ ദോഷം പറയാൻ ഇടവരാത്ത രീതിയിൽ അവൻ നമ്മൾ ജ്ഞാനത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ അവൻ ജീവിക്കുക സകല സൽപ്രവൃത്തിക്ക് ഒരുങ്ങിയിരിക്കുക അവൻ അധികാരങ്ങൾക്കും നിയമങ്ങൾക്കും കീഴടങ്ങിയിരിക്കുക ഈ പകൽക്കാലം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ കേട്ടു കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്ന് പറയാനില്ല ഈ വചനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കഥാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നിട്ട് രാവിലെയും നിങ്ങൾ ഈ സന്ദേശം കേട്ടതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് രാവിലെയും നിങ്ങൾ ഈ സന്ദേശം മറ്റനേകർക്ക് അയച്ചു കൊടുക്കുന്നത് ഓർക്കുമ്പോൾ അതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു പ്രത്യേകിച്ച് നിങ്ങളോട് നന്ദി പറയുന്നു താങ്ക് സോ മച്ച് കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവർത്തികൾ നടക്കും നമ്മൾ വിശാലമാകും നമ്മൾ ഉയർച്ച പ്രാപിക്കും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് And highly favored. God bless you. God bless you. God bless you. Thank you so much.